ക്രിതാന ല സ്നേഹമുള്ളവരെ വചനവൈലി പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം സംഖ്യാപുസ്തകം ഒന്നാം അധ്യായം അൻപത്തിരണ്ട് മുതലുള്ള തിരുവചനങ്ങൾ ഇസ്രായേൽ ജനം ഗണങ്ങളായി തിരിഞ്ഞ് ഓരോരുത്തരും തന്താങ്ങളുടെ പാളയങ്ങളിലും സ്വന്തം കൊടിക്കീഴിലും താവളമടിക്കണം ഇസ്രായേൽ സമൂഹത്തിൻ്റെ നേരെ ദൈവകോപം ഉണ്ടാകാതിരിക്കേണ്ടതിന് ലേവ്യർ സാക്ഷ്യകൂടാരത്തിനു ചുറ്റും പാളയമടിക്കണം സാക്ഷ്യകൂടാരത്തിൻ്റെ ചുമതല അവർ വഹിക്കുകയും വേണം പ്രിയപ്പെട്ടവരെ ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർ പാളയമടിക്കേണ്ട ക്രമത്തെപ്പറ്റിയാണ് വചനം സംസാരിക്കുന്നത് ഇസ്രായേൽ ജനത്തിലെ ഓരോ ഗോത്രങ്ങളും സാക്ഷ്യകൂടാരം നടുക്കായിട്ടാണ് ക്രമീകരിക്കുന്നത് അതിന് ചുറ്റിലും ഓരോരുത്തർക്കും അനുവദിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്തും അവരുടെ ഒടിക്കീഴിലും അവർ ഒന്നായി പാളയമടിക്കണം എന്നാൽ ലേവ്യർക്ക് ചില പ്രത്യേകതകളുണ്ട് ലേവ്യ സമൂഹമാണ് ഏറ്റവും അടുത്ത് സാക്ഷ്യകൂടാരത്തിൻ്റെ ഏറ്റവും അടുത്ത് ചുറ്റിലുമായി പാളയം അടിക്കേണ്ടത് ലേവിയ ഗോത്രമാണ് എന്തുകൊണ്ടാണ് ഗോത്രം ഈ സാക്ഷ്യപേടകത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ കൂടാരം അടിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരാണ് ഈ ആലയത്തിൻ്റെ ചുമതല അവർക്കാണ് ഈ കൂടാരം അഴിച്ചിറക്കുവാനും ഒരു സ്ഥലത്ത് അവർ താമസിക്കാനായിട്ട് പോകുമ്പോൾ അവിടെ അത് വീണ്ടും പുനഃസ്ഥാപിക്കുവാനും അതിൻ്റെ തിരശീലകളും കുറ്റികളും വിരികളും ഒക്കെ വഹിക്കുവാനുമുള്ള ഉത്തരവാദിത്തം ലേവ്യ പൗരോഹിത്യത്തിനാണ് അവർ തന്നെയാണ് ഈ സാക്ഷി കൂടാരത്തിൻ്റെ ഏറ്റവും അടുത്തായി ഇതിന് ചുറ്റിലുമായി പാളയം അടിക്കേണ്ടത് അതെന്തിനാണ് അങ്ങനെ ഒരു ക്രമീകരണം എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഒരു ഉത്തരം വചനം പറയുകയാണ് ഇസ്രായേൽ സമൂഹത്തിന് നേരെ ദൈവ കോപം ഉണ്ടാകാതിരിക്കുവാൻ അപ്പോൾ ദൈവത്തിൻ്റെ കോപം അത് ജനത്തിൻ്റെ പാപത്തിൻ്റെ ഫലമായി സ്വർഗത്തിൽ നിന്നുണ്ടാകുന്ന പ്രതിഫലനമാണ് പാപത്തിൻ്റെ പ്രതിഫലനമാണ് ഈ ദൈവകോപം അപ്പോൾ ആ ദൈവകോപം ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ് ആ ദൈവകോപം ഉണ്ടാകാതിരിക്കുവാൻ ഇസ്രായേൽ സമൂഹം ലേവ്യ ഗണത്തെ മുൻനിർത്തിയിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ പൗരോഹിത്യത്തിൻ്റെ ഒരു കോട്ട അത് വലിയ അഗ്നിപർവ്വതത്തിൻ്റെ കോട്ട പോലെയാണ് അതിനകത്ത് നിൽക്കുന്ന ഒരാൾ വളരെ സുരക്ഷിതനായിരിക്കും എന്നുള്ള കാര്യമാണ് വചനം ഇവിടെ ആവർത്തിക്കുന്നത് ലേബിയ പൗരോഹിത്വത്തിൻ്റെ സംരക്ഷണക്കകത്താണ് ഇസ്രായേൽ ജനം മുഴുവൻ അണിനിരക്കുന്നത് ഇസ്രായേൽ സമൂഹം മുഴുവൻ അണിനിരക്കുന്നത് ഈ ഒരു സംരക്ഷണ ഭിത്തിക്കുള്ളിലാണ് ഉള്ളിലായിട്ടാണ് അപ്പോൾ പൗരോഹിത്വത്തിന് ചുറ്റും പാളയമടിക്കുന്ന ജനം സുരക്ഷിതരായിരിക്കുമെന്നാണ് വചനം ദ്യോതിപ്പിക്കുന്നത് പൗരോഹിത്യ ജീവിതങ്ങൾക്ക് ചുറ്റും പൗരോഹിത്വത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൻ്റെ കടന്നു വരുമ്പോൾ നമുക്ക് ഈ ലോകത്ത് സംഭവിക്കാവുന്ന പൈശാചിക ആക്രമണങ്ങളിൽ നിന്നുള്ള ഒരു വിടുതലായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത് പാപിനിയായ സ്ത്രീ നിത്യപുരോഹിതൻ്റെ കാൽക്കര അഭയപ്പെട്ടപ്പോഴാണ് കർത്താവിൻ്റെ പൗരോഹിത്യം കൊണ്ട് അവളെ പൊതിഞ്ഞത് ആ പൗരോഹിത്യത്തിൻ്റെ സംരക്ഷണ ഭിത്തിക്കുള്ളിലാണ് അവൾ ഇരുന്നത് എന്ന് നാം തിരിച്ചറിയണം ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പൗരോഹിത്വത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിത ക്രമം പാലിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നാം നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ധാരാളം അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നുമൊക്കെ നാം സംരക്ഷിക്കപ്പെടും അതുകൊണ്ട് പൗരോഹിത്വത്തിൻ്റെ സംരക്ഷണം നമുക്ക് വലിയൊരു കോട്ടയാണ് എന്ന് നാം തിരിച്ചറിയണം ആ കോട്ടയ്ക്കുള്ളിലായിരിക്കുമ്പോൾ ആർക്കും നമ്മെ ആക്രമിക്കുവാൻ സാധിക്കുകയില്ല ആ കോട്ട ഭേദിച്ച് ഒരാൾ വരുന്നത് വരെയും നമ്മൾ സുരക്ഷിതരായിരിക്കുമെന്നും പൗരോഹിത്വത്തിൻ്റെ കോട്ട നിത്യപുരോഹിതരായ കർത്താവ് നൽകുന്ന സംരക്ഷണ മുദ്രയാണ് എന്ന് നാം തിരിച്ചറിയണം കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവ്വം ആദർശിച്ചു